ഖത്തറിനെ രോമാഞ്ചപ്പെടുത്തുന്ന 2022 വേൾഡ് കപ്പിന്റെ 32 ടീമുകളിൽ നിന്നും 30 ടീമുകളും തിരിച്ച് നാട്ടിലേക്ക് മടങ്ങിയതിനു ശേഷം ഇനി രണ്ട് ടീമുകൾ മാത്രം അവശേഷിച്ച് നിൽക്കുന്നു. ഓരോ ഫുട്ബോൾ പ്രേമിയെയും ഒരുപോലെ രോമാഞ്ചപ്പെടുത്തുന്ന ആ അവസാന കലാശ പോരാട്ടാണ് ഇനിയുള്ളത്. ഏറ്റുമുട്ടുന്നത് സ്വപ്നങ്ങളെ പൂവണിയിക്കാൻ അവസാന 90 മിനിറ്റിലേക്ക് വരുന്ന ലയണൽ മെസ്സിയുടെ സ്വന്തം അർജന്റീനയും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം കിരീടം നേടിയ ഫ്രാൻസ് കിരീടം നിലനിർത്താനും വരുന്നു. ആര് കിരീടം നേടുമെന്നും ആര് തലത്ത് കുരുക്കുമെന്നും പ്രവചിക്കാൻ പോലും കഴിയാത്ത നിമിഷങ്ങളാണ്. ഇരു ടീമുകളും ശക്തർ തന്നെയാണ്. ഇരു ടീമുകളുടെയും ഗ്രൂപ്പ് സ്റ്റേജിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഗ്രൂപ്പ് സ്റ്റേജിൽ ഇരു ടീമുകളും 3 മത്സരങ്ങളിൽ 1 കളി തോൽക്കുകയും 2 കളി വിജയിക്കുകയുമാണ് ചെയ്തത്. അതെ, അർജന്റീന ആദ്യ മത്സരത്തിൽ തോൽക്കുകയും പിന്നീടുള്ള 2 മത്സരത്തിൽ മെക്സിക്കോയോടും പോളണ്ടിനോടും 2 ഗോളിന്റെ ലീഡിൽ വിജയിക്കുകയുമായിരുന്നു. എന്നാൽ ഫ്രാൻസ് ആണെങ്കിലോ ഗ്രൂപ്പ് സ്റ്റേജിൽ ആദ്യ 2 മത്സരങ്ങൾ വിജയിക്കുകയും 3 മത്സരം ടുണീഷ്യയുടെ 1 ഗോളിന് തോൽക്കുകയുമാണ് ചെയ്തത്. എന്നാലും ഇരു ടീമുകളും 1 സ്ഥാനം നേടിക്കൊണ്ട് തന്നെയാണ് ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്നും രാജകീയമായി തന്നെ കയറിയത്. പ്രീ ക്വാർട്ടറിൽ ഫ്രാൻസിന് മുൻപിൽ പോളണ്ടായിരുന്നു. 3-1 പോളണ്ടിനെ തകർത്തെറിഞ്ഞുകൊണ്ട് ഫ്രാൻസ് ക്വാർട്ടറിലേക്ക് കയറുന്നു. ക്വാർട്ടറിൽ ഫ്രാൻസിന് മുൻപിലുള്ളതാണെങ്കിലോ ഇംഗ്ലണ്ട്, അത് ഫ്രാൻസിന് വലിയ അസാധ്യമായ കാര്യം തന്നെയായിരുന്നു. എന്നാൽ അസാധ്യമായതിനെ സാധ്യമാക്കിക്കൊണ്ട് ആ മത്സരവും ഫ്രാൻസ് വിജയിക്കുകയായിരുന്നു. അങ്ങനെ ഫ്രാൻസ് സെമി ഫൈനലിലേക്ക് എത്തുന്നു. ഫ്രാൻസിന് സെമി ഫൈനലിൽ മുൻപോട്ടുള്ളത് വമ്പന്മാരെയെല്ലാം മുട്ടുകുത്തിച്ചു വന്ന മൊറോക്കോയും തീർത്തും ഓരോ ആരാധകരെയും ആവേശപ്പെടുത്തുന്ന നിമിഷം സെമി ഫൈനലിൽ 2 ഗോളിന് മൊറോക്കോയും തകർത്തുകൊണ്ട് തന്നെ രാജകീയമായി തന്നെയാണ് കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസ് ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. എന്നാൽ അർജന്റീനയാണെങ്കിലോ ഗ്രൂപ്പ് സ്റ്റേജിൽ 1 സ്ഥാനം നേടുകയും പ്രീ ക്വാർട്ടറിൽ ഓസ്ട്രേലിയയോട് 2-1 വിജയിക്കുകയും പിന്നീട് ക്വാർട്ടർ ഫൈനൽ നെതർലാൻഡ്സിനോട് ഏറ്റുമുട്ടുന്നു. അതെ, നെതർലാൻഡ്സ് ഡിഫൻസിനെ കീറിമറിച്ചുകൊണ്ട് അർജന്റീന നേടിയത് 2 ഗോളുകളായിരുന്നു. എന്നാൽ അർജന്റീനയെ നിരാശപ്പെടുത്തി നെതർലാൻഡും 2 ഗോളുകൾ നേടി. അങ്ങനെ മത്സരത്തിൽ പെനാൾട്ടി ഷൂട്ടൗട്ടിലാണ് അർജന്റീന മത്സരം വിജയിച്ചത്. സെമി ഫൈനലിൽ ക്രൊയേഷ്യക്കെതിരെ 3-0 എന്ന സ്കോറിലാണ് അർജന്റീന വിജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അർജന്റീനയും രാജകീയമായി തന്നെയാണ് ഫൈനലിലെ എത്തിയിരിക്കുന്നത്. ഇരു ടീമിന്റെയും ഫൈനൽ വരെയുള്ള വരവ് നോക്കിയാൽ ഇരു ടീമുകളും ശക്തർ തന്നെയാണ്. കഴിഞ്ഞ വർഷം കിരീടം നേടിയവരാണ് ഫ്രാൻസ്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിന് ഒരു വേൾഡ് കപ്പിന്റെ ഫൈനൽ കളിച്ച പരിചയ സമ്പത്തുണ്ട്. എന്നാൽ അർജന്റീനയിലെ പല താരങ്ങൾക്കും ഇല്ല. ഡിബേരിയും ലയണൽ മെസ്സിയും മാത്രമാണ് 2014 ഫിഫ വേൾഡ് കപ്പിന്റെ ഫൈനൽ വരെ കളിച്ചത്. പുതിയ താരങ്ങളും പുതിയ യുവതാരങ്ങളുമായിട്ടാണ് സ്കലോണിയുടെ അർജന്റീന ആ വേൾഡ് കപ്പ് ഫൈനലിലേക്ക് വന്നത്. സെമി ഫൈനൽ മത്സരത്തിന് ശേഷം ലയണൽ മെസ്സി പറഞ്ഞിട്ടുണ്ട് ഈ വേൾഡ് കപ്പ് മത്സരം തൻ്റെ അവസാന വേൾഡ് കപ്പ് മത്സരമായിരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ അർജന്റീനയിലെ ഓരോ താരങ്ങളും ലയണൽ മെസ്സിക്ക് വേണ്ടി ജീവൻ കൊടുത്ത് പോരാടാനും റെഡി തന്നെയാണ്. അതുപോലെ തന്നെ അർജന്റീനക്കാരുടെ മാലാഗ ഡിമേരിയയുടെ അവസാന മത്സരമായിരിക്കും അർജന്റീനക്ക് വേണ്ടിയുള്ളത്. അതെ, വേൾഡ് കപ്പിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ 2 വേൾഡ് കപ്പാണ് ഫ്രാൻസ് നേടിയിട്ടുള്ളത്. 1998 2018 ഫ്രാൻസ് കിരീടം നേടിയത്. എന്നാൽ അർജന്റീനയാണെങ്കിൽ അവസാനമായി കിരീടം നേടിയത് 1986. അർജന്റീനക്കും 2 വേൾഡ് കപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മത്സരം വിജയിച്ച് കിരീടം നേടുന്നവർക്ക് ഒരു മുൻതൂക്കമുണ്ടാകും. 3 വേൾഡ് കപ്പ് അവർക്ക് നേടാം. ഫ്രാൻസിന്റെ ഏറ്റവും വലിയ തലവേദന എന്തായിരിക്കും എന്ന് വെച്ചാൽ അത് ലയണൽ മെസ്സി തന്നെയായിരിക്കും. കാരണം നെതർലാൻഡ്സും ക്രൊയേഷ്യയും ഓസ്ട്രേലിയയും തുടങ്ങി ഒരുപാട് താരങ്ങളും ഒരുപാട് ടീമുകളും അയാളെ തടയാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ വേൾഡ് കപ്പിൽ. പക്ഷേ അവർക്കൊന്നും അതിന് സാധിച്ചിട്ടില്ല. ഫ്രാൻസിനത് സാധിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. അർജന്റീനയുടെ തലവേദനയായി മാറാൻ പോകുന്നത് എംബാപ്പേ ആയിരിക്കും. എംബാപ്പേയുടെ വേഗത എന്തെന്ന് 2018 അർജന്റീന അറിഞ്ഞതാണ്. 2018 റഷ്യൻ വേൾഡ് കപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരത്തിലായിരുന്നു ഫ്രാൻസും അർജന്റീനയും അവസാനമായി ഏറ്റുമുട്ടിയത്. ആ മത്സരത്തിൽ 4-3 എന്ന സ്കോറിൽ വിജയിച്ചത് ഫ്രാൻസ് തന്നെയായിരുന്നു. ഫ്രാൻസിൽ അന്ന് ജയിക്കാൻ കാരണമായത് അവരുടെ മുന്നേറ്റത്തിലെ ചീറ്റപ്പുലിയായ കിലിയൻ എംബാപ്പേ തന്നെയായിരുന്നു. എന്നാൽ അന്നത്തെ അർജന്റീനയല്ല ഇന്ന് അർജന്റീനയാകെ മാറിയിരിക്കുകയാണ്. അർജന്റീനയിലെ ഓരോ താരങ്ങളും കിരീടം എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് കളിക്കുന്നത്. അന്ന് പ്രീ ക്വാർട്ടറിൽ തോറ്റ അർജന്റീന ഇന്ന് ഇവിടെ ഫൈനൽ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് സ്കലോണിയുടെ ബുദ്ധിയും ശക്തി മാത്രമാണ് കാരണമായിട്ടുള്ളത്. അർജന്റീനയും ഫ്രാൻസും വേൾഡ് കപ്പിന്റെ വേദിയിൽ 3 തവണയാണ് ഏറ്റുമുട്ടിയിട്ടുള്ളത്. അതിൽ 2 തവണ അർജന്റീനയും 1 തവണ ഫ്രാൻസുമാണ് വിജയിച്ചിട്ടുള്ളത്. അവസാനമായി ഫ്രാൻസാണ് വിജയിച്ചത്.
ഇനി നമുക്ക് ഫൈനലിൽ കാണാൻ പോകുന്ന ഒരു പ്രഡിക്ഷൻ ലൈനപ്പ് നോക്കാം. അതെ, അർജന്റീനയുടെ പ്രഡിക്ഷൻ ലൈനപ്പ് ഇങ്ങനെയായിരിക്കാനാണ് കൂടുതൽ സാധ്യതകൾ. മാർട്ടിനസ്, മൊളീന, റൊമേറോ, ഓട്ടമെന്റി, അക്കൂന, മാക്കലിസ്റ്റർ. അതെ, അക്കൂന തിരിച്ചു വരികയാണ്. ക്വാർട്ടർ ഫൈനലിലോടുകൂടി നാല് യെല്ലോ കാർഡ് കിട്ടി. സെമി ഫൈനൽ കളിക്കാത്തത് കൊണ്ട് സെമി ഫൈനലിൽ അക്കൂന എന്ന താരത്തെ ഒരുപാട് അർജന്റീന മിസ് ചെയ്തിരുന്നു. എന്നാൽ ഫൈനലിൽ മിക്കവാറും ഫസ്റ്റ് ഇലവനിൽ തന്നെ അക്കൂനയെ നമുക്ക് കാണാൻ കഴിയും. ഫെർണാണ്ടസും പെരഡസും റോഡ്രിഗോയും ഇപ്പോഴും മധ്യനിരയിൽ മികച്ച രീതിയിൽ തന്നെ കളിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ആൽവാറസും ലയണൽ മെസ്സിയും. പക്ഷേ നമുക്ക് ഇത് ഉറപ്പിക്കാൻ കഴിയില്ല, കാരണം ഡിമേരിയക്കും സാധ്യതകളേറെയുണ്ട്. സെമി ഫൈനലിൽ ഒരു നിമിഷം പോലും അയാളെ കളത്തിലേക്ക് ഇറക്കാതിരുന്നത് ഫൈനലിലേക്ക് വേണ്ടി അയാളെ ഒരുക്കി വെച്ചത് തന്നെയായിരിക്കും. അതെ, മിക്കവാറും ഫൈനലിൻ്റെ ഫസ്റ്റ് ഇലവണിൽ തന്നെ ഡിമേരിയ എന്ന താരത്തെ നമുക്ക് കാണാനും സാധിക്കും. അയാളുടെ അർജന്റീനയിലെ അവസാന മത്സരം തന്നെയല്ലേ അത്. ഇനി ഫ്രാൻസിന്റെ പ്രഡിക്ഷൻ ലൈനപ്പ് നോക്കാം. ലോറിസ് ആയിരിക്കും ഗോൾ കീപ്പർ. കോണ്ടയും ഒപ്പമേക്കാനോയും വരാനെയും തിയോ ഹെർണാണ്ടസിനും ലയണൽ മെസ്സിയെ തടയാൻ കഴിയുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ടുച്ചമനും റാബിറ്റും ഡെമ്പലും ഗ്രീസ്മാനും എംബാപ്പയും ജിറോഡും അടങ്ങുന്ന ആ മുന്നേറ്റ നിരയെയും അർജന്റീന ഡിഫൻഡർമാർക്ക് തടയാൻ കഴിയുമോ എന്നും നമുക്ക് കാത്തിരുന്ന് കാണാം. അതെ, ഈ വേൾഡ് കപ്പിൽ ഒരു മത്സരം പോലും കളിക്കാതെ ഗാരിയം ബെൻസിമ ഫൈനലിലേക്ക് വേണ്ടി വരുന്നുണ്ട്. ഫൈനലിൽ അയാൾ ഇറങ്ങുമോ ഇറങ്ങില്ലേ എന്നത് ഫ്രാൻസ് കോച്ചിന്റെ തീരുമാനമാണ്. എന്തായിരുന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അതെ, ഓരോ ഫുട്ബോൾ പ്രേമിയും ഇപ്പോഴൊക്കെ മൃതയമിടിപ്പ് കൂട്ടിക്കൊണ്ട് കാത്തിരിക്കുകയാണ്. ആ വേൾഡ് കപ്പിന്റെ 90 നിമിഷങ്ങളും കടന്ന് ആ കിരീടം മാര് ഉയർത്തുമെന്ന്. നിങ്ങൾക്ക് ഏത് ടീം വിജയിക്കാനാണ് ആഗ്രഹമെന്ന് താഴെ കമന്റ് ബോക്സിൽ പറയുക. കഴിഞ്ഞ